ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സാമ്പാറിനുള്ള പീസുകള് ആലും കട്ട് ചെയ്യാൻ പോകുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. നല്ല ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെയുള്ള ഒരു നല്ലൊരു വർഷം മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു ഓണം വ്ലോഗിലേക്ക് പോകാം. ഓണത്തിൻ്റെ അന്ന് എന്തായാലും ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. അതിനുശേഷം പിന്നെ രാവിലെ തന്നെ പൂക്കളിടണമല്ലോ, അപ്പം പൂക്കളത്തിനുള്ള കള ഒരുക്കുന്നതാണ്. പിന്നെ പൂവൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നെ വാങ്ങണമെങ്കിൽ തന്നെ കുറച്ച് കാശ് അധികമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് അതിനെ കുഞ്ഞിതായി കുഞ്ഞിതായി മുറിച്ച് മുറിച്ചിട്ടാണ് പല നിറത്തിലുള്ള പൂക്കളമിട്ടത്. ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഈ പൂക്കളം ഉണ്ടാക്കാനായിട്ട് ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴയ ഓർമ്മകളിലേക്കാണ് നമ്മൾ പോയത്. നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ഭയങ്കര പൂക്കൾ മത്സരമാണല്ലോ. അപ്പോൾ തലേ ദിവസം തുടങ്ങി പൂ പറിക്കാൻ പോണതും അത് പിന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോണത്, ഒരു മൂലയിൽ കുറച്ച് പിള്ളേരിരുന്ന് അത് അരിഞ്ഞു കൊടുക്കും, കുറച്ച് പേര് ഫ്രണ്ടിലെ കളത്തിന് ചുറ്റും ഇരുന്ന് ഒരു ചോക്കൊക്കെ വെച്ച് ചരടിലൊക്കെ കെട്ടി വലിയ കളം വരച്ച് പൂക്കളൊക്കെ ഇടുന്ന ഒരു ഓർമ്മയിലേക്കാണ് പോയത്. ഭയങ്കര കോമ്പറ്റീഷനാണല്ലോ. ജനലും വാതിലൊക്കെ അടച്ചിട്ട് മറ്റ് ക്ലാസ്സിലെ പിള്ളേർ കാണാൻ പാടില്ലല്ലോ നമ്മൾ ഏത് തീമാണ് നമ്മുടേത്. പിന്നെ ചില ക്ലാസ്സിലേക്ക് വേറെ കളറും അല്ലെങ്കിൽ വേറെ ടൈപ്പ് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര സീക്രട്ടായിട്ട് ഭയങ്കര രസമായിട്ടാണല്ലോ അന്നൊക്കെ നമ്മളത് കൊണ്ടുപോയത്. അപ്പോൾ ആ ഓരോ ഓർമ്മയിലേക്കാണ് ഇപ്പം ഇപ്പം ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂവെങ്കിലും പൂക്കളൊക്കെ ഒരുക്കണ സമയത്ത് ആ ഒരു ഓർമ്മയായിരുന്നു. അപ്പം ഞങ്ങൾ ജെന്നേനോട് ചോദിച്ചു, ജെന്നയ്ക്ക് എന്താണ് ജെന്ന ഓർമ്മ എന്നുള്ളത്. ജെന്നയുടെ ഓർമ്മ എന്താ? എന്റെ ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ സ്കൂൾ എസ് ഐ സ്കൂളിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ലാമിനേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തിട്ട് ഭലെ ഭലെ എല്ലാരും ഡെക്കറേഷൻ വെച്ച് ലാമിനേറ്റ് സ്വാഗ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുക. എല്ലാ ദിവസവും വെള്ളം കുടിക്കാറ്, സാലഡ് കഴിക്കാറുണ്ട്, ഓണം ഡാൻസ് കളിക്കാറുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓണത്തിന്റെ ഡ്രസ് ഇടാറില്ലേ? സ്കേർട്ട് ആൻഡ് ടോപ്പ് ഉണ്ടോ? അത് യൂണിഫോം ആണോ? യൂണിഫോം. ഓണം ഡ്രസ് ഇടാറുണ്ട് അല്ലേ. അങ്ങനെ ഈ സൈഡിൽ നമ്മുടെ പൂക്കളം തകൃതിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയൊരു പൂക്കളാണെങ്കിലും നല്ല കളർഫുള്ളായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജെന്നയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുളി കഴിഞ്ഞൊക്കെ എത്തി കേട്ടോ. കുളി കഴിഞ്ഞൊക്കെ എത്തി. ഇനി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് സായി കൊടുത്ത് ഓണാഘോഷിക്കാം. ജെന്ന ഇവിടെ ഇങ്ങനെ പപ്പടം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, പപ്പടം കേളായിട്ട്. ഇന്നാണ് റിയൽ ഓണം ഡേ, ഇന്നാണ് റിയൽ ഓണം ഡേ. നമ്മളെല്ലാവരും ഡ്രസ് മാറണം. പേടിക്കുന്ന എന്തിനാ, സൂത്രക്കാരി ആട്ടോ. മടിച്ചിക്കോതാണ്, മടിച്ചിക്കോത. കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അത്യാവശ്യം മുഖത്ത് കണ്ണൊക്കെ എഴുതി രൂപമൊക്കെ ഒന്ന് ഇച്ചിരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജെന്നയ്ക്ക് ഭയങ്കര മടിയായിരുന്നു ഈ ഡ്രസ്സ് മാറാൻ. കാരണം അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മൾ ചേച്ചിമാരുടെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ഒരു ഓണാഘോഷിക്കുന്നത്. അപ്പോൾ ജെന്ന ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അന്നാണ് ഞാൻ ഫുൾ സ്കേർട്ട് ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജെന്ന ഇരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ജെന്ന ഡ്രസ്സൊക്കെ മാറി, എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്നിട്ടാണ് ഓണം കൊണ്ടത്. ഇപ്രാവശ്യം നമ്മുടെ ഓണം തിങ്കളാഴ്ച ആയിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. ആരും തന്നെ ഉച്ചയ്ക്ക് ഫ്രീ അല്ല. പിന്നെ കമ്പനിയിൽ നിന്നൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരും 6 മണി 6-7 മണിയാവും. പിന്നെ ഒരു ഗ്യാതറിങ് വെക്കാനായിട്ടുള്ളൊരു സമയമില്ല, എല്ലാവരും തന്നെ ടയേർഡാണ്. അപ്പോൾ നമ്മൾ 3 പേരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഓണത്തിന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് കറികൾ മതി. കുറച്ച് സാധനങ്ങളൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചു, ബാക്കിയുള്ളത് അന്ന് രാവിലെ ഉണ്ടാക്കി. എനിവേ നല്ല സന്തോഷത്തോടുകൂടി എല്ലാവരും ഒക്കെ ഓണമൊക്കെ ഉള്ളത് കൊണ്ട് ആഘോഷിക്കാൻ പറ്റി. പിന്നെ ആർക്കും ഈ വർഷം ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം പഴയത് തന്നെ, 2-3 വർഷമായിട്ടിടുന്ന സെയിം ഡ്രസ്സുകളൊക്കെ തന്നെയാണ്. മാറി മാറി ഓരോന്നിങ്ങനെ മാച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറച്ചിടുന്ന ഓണക്കോടികളൊക്കെ തന്നെ. അല്ലാണ്ട് പുതിയതൊന്നും ആർക്കൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെങ്ങും പുറത്ത് പോകണില്ല, ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു. ഇലയിൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കല്യാണത്തിൻ്റെയൊക്കെ തലേ ദിവസം രാവിലെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പന്തലൊക്കെ കെട്ടി നല്ല ഇലയിൽ ഇങ്ങനെ
ആദ്യം ബ്രെഡ് ഒഴിച്ച് ബ്രെഡ് വെച്ച് പിന്നെ അതിനകത്തിൻ്റെ മുകളിൽ കൂടെ ബീഫിൻ്റെ സ്റ്റ്യൂ ഒക്കെ ഒഴിച്ച് നല്ല അടിപൊളി സദ്യയാണ് തരാം. അപ്പോൾ ഈ ഏല കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയും കൂടെ വരും, കല്യാണവും അതിന് ചുറ്റുപറ്റിയുള്ള കാര്യങ്ങൾ, വീടിൻ്റെ ഫ്രണ്ടിൽ വലിയ കൂട്ടായ്മയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതും, തലേദിവസം വന്ന് അയൽപക്കത്തുള്ള വീട്ടിലെല്ലാവരും വന്ന് അരിഞ്ഞു കൊടുക്കൽ, സഹായിക്കൽ, വീടിൻ്റെ സൈഡിൽ അടുപ്പ് ഇട്ട് പിന്നെ കുക്ക് ചെയ്യണത്, അങ്ങനത്തെ ഒരു ഓർമ്മയും കൂടി വരും. വാഴയിൽ എവിടെ കണ്ടോ എനിക്ക് ഇങ്ങനത്തെ സദ്യയും കൂടി എൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യയാണ് കേട്ടോ, ഉച്ചത്തെ ഓണസദ്യയാണ് ഞങ്ങൾ കഴിക്കണേ. അപ്പോൾ എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അതേപോലെ തന്നെ ക്ഷീണമായി, കഴിച്ചു കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വരെ കിടന്നുറങ്ങി. കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി രാത്രിയിലത്തേക്ക് ഒന്നും വയ്ക്കാനില്ലല്ലോ, എല്ലാത്തിൻ്റെയും ബാലൻസ് ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ ആ ബാലൻസ് വെച്ചിട്ട് രാത്രിയും ഒരു സദ്യ ഞങ്ങൾ കഴിച്ചു. പപ്പടം തീർന്നു പോയിട്ടോ, ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വാഴയിലയും ഞങ്ങൾ ലുലൂന്ന് കേട്ടോ വാഴയില വാങ്ങിച്ചേ, ഒരു പാക്കറ്റിൽ 5 വാഴയില ഉണ്ടായിരുന്നത്. അപ്പം ഉച്ചയ്ക്ക് 3 എടുത്തു കഴിഞ്ഞ് പിന്നെ ബാലൻസ് 2 ഉള്ളൂ. അപ്പോൾ പിന്നെ ബക്കാലയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ബക്കാലയിൽ പോയിട്ട് ഒരു 3 തോന്നുന്നു 3 വാഴയിലും കൂടി വാങ്ങിച്ചു വന്ന് വൈകുന്നേരവും സദ്യ കഴിച്ച് അങ്ങനെ നല്ല ഹാപ്പിയായി എല്ലാവരും. ഓണത്തിനെന്ന് പറയുമ്പോൾ കറികളുടെ എണ്ണം കൂടുതലാണല്ലോ, സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഇത്ര ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇത് വിളമ്പുക എന്ന് പറയുന്നത് ഒരു രസമാണ്, ഓരോരുത്തർക്ക് ഓരോ ടേൺ അനുസരിച്ചാണ് കറി വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ നല്ല രസമാണ്. പിന്നെ ജെന്നയ്ക്ക് എന്തായാലും സാമ്പാറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സാമ്പാർ ജെന്ന കഴിച്ചു, പാലട പായസമാട്ടോ വെച്ചത്. അപ്പോൾ ശരിക്കും എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഥമനാണ് ഇഷ്ടം, എനിക്ക് ശർക്കര വെച്ചിട്ടുള്ള പായസമാണ് എനിക്കിഷ്ടം. അടപ്രഥമം വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ആളുടെ സമ്മതിച്ചില്ല. ആളുടെ വൈറ്റ് ആയിരിക്കണം പായസം എന്ന് പറഞ്ഞാൽ, ആളുടെ മനസ്സിൽ വൈറ്റ് പായസമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാലട പായസമാണ് ഉണ്ടാക്കിയത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ അടപ്രഥമൻ്റെ അത്ര വൈറ്റ് പായസം വരുമെന്ന് എനിക്ക് തോന്നണില്ല. എനിവേ ഫുഡൊക്കെ കഴിച്ചു, സന്തോഷമായി, എല്ലാവരുടെയും ഇലയൊക്കെ കാലിയായി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, ആ കാലിയായ ഇലയും കൂടി ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്ത വർഷം ഇതൊന്ന് കാണണമല്ലോ, കഴിഞ്ഞ വർഷം എങ്ങനെയാണ് നമ്മൾ ഓണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാത്രം മാത്രമല്ല ഇല കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.